പ്രകാശമേയൻ മിഴി തുറക്കുക വേഗം യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പരജീവിതത്തിലെ അവസാനത്തെ ആഴ്ച യഹൂദ നേതാക്കന്മാരുമായി വലിയ സംഘട്ടനം നടക്കുന്ന അവസരമാണ്. ജെറൂസലമിൽ വെച്ച് യേശുവിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അവിടെ യേശു പറയുന്ന ഒരു ഉപമയാണ്. മൂന്ന് സമാന്തര സുവിശേഷങ്ങൾ മൂന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്തിരിത്തോട്ടവും പാട്ടക്കാരും. കൃഷിക്കാരെ പാട്ടക്കാരായി കണക്കാക്കുന്നു. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പാട്ടം സ്വീകരിക്കാനായിട്ട് പറഞ്ഞയക്കുന്ന വേലക്കാരെ ഒന്നിനു പുറകെ ഒന്നായി വെറുങ്കയോട് വിടുന്നു. അവസാനം തോട്ടമുടമസ്ഥൻ്റെ ഏക മകനെ അയക്കുമ്പോൾ ഇവനാണ് അവകാശി, ഇവനെ കൊന്നുകളയാം, അവൻ്റെ അവകാശം നമ്മുടേതാകുമെന്ന് പറഞ്ഞ് ഈ തോട്ടം പാട്ടക്കാരെ തോട്ടമുടമയുടെ മകനെ പുറത്തു കൊണ്ടുപോയി കൊന്നുകളഞ്ഞ കഥയാണ് യേശു പറയുക. അതൊരു അല്ലഗറി എന്ന് പറയും. ഉപമ ഒരു പ്രധാന ആശയമാണ്. ഇവിടെ അല്ലഗറിയാണ് അന്യാവദേശം. ഈ ഒരു കഥയിലൂടെ യേശു തന്നെ രക്ഷാചരിത്രം അവതരിപ്പിക്കുകയാണ്. അവസാനമായിട്ട് നിൽക്കുന്ന ഉടമയുടെ ഏക മകൻ യേശു തന്നെയാണ്. അപ്പോൾ യേശുവിനോട് യഹൂദ നേതാക്കന്മാർ ചെയ്യുന്ന പോകുന്ന എന്താണ് എന്ന് കഥയിലൂടെ അവതരിപ്പിക്കുക. അത് സംഭവിക്കുകയും ചെയ്തു. ഏഷ്യയുടെ പുസ്തകം 5:1-7 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മുദ്രത്തോട്ടത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അത് അല്പം കൊണ്ട് വിപുലീകരിച്ചാണ് ഇവിടെ എടുത്തു പറയുന്നത്. ശ്രദ്ധേയമായൊരു കാര്യം, പാട്ടം കൊടുക്കാൻ വിസമ്മതിച്ച ആൾക്കാരിൽ നിന്ന് തോട്ടം അവർക്ക് നഷ്ടപ്പെട്ടു. തോട്ടം നശിപ്പിക്കുകയല്ല, തോട്ടം മറ്റൊരാൾക്ക് കൊടുത്തു. അപ്പോൾ യഹൂദ നേതൃത്വം പരാജയപ്പെട്ടിടത്ത് യേശു പുതിയ നേതൃത്വം കൊടുക്കുന്നു, ക്രൈസ്തവ നേതൃത്വം. ഇത് ഇന്നും എന്നും പ്രസക്തമാണ്. എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം ഞാൻ വിശ്വസ്തയോടെ നിറവേറ്റുന്നില്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും, ഞാൻ പുറന്തള്ളപ്പെടും. പക്ഷേ ദൗത്യം ദൈവം നിർവഹിക്കും. അതുകൊണ്ട് എന്താണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലും നൽകുന്ന ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി അത് പൂർണ്ണ വിശ്വസ്തയോടെ ഞാൻ നിറവേറ്റാൻ തയ്യാറാകണം. അതാണ് പാട്ടം കൊടുക്കുക. ഞാൻ ഉടമയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഉടമ ഞാനല്ല. ദൈവം എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു, അത് ഞാൻ പൂർണ്ണ വിശ്വസ്തയോടെ നിറവേറ്റുക. അവസാനം വരെ ഇല്ല എങ്കിൽ ഞാൻ പരാജയപ്പെടും, പുറന്തള്ളപ്പെടും, മറ്റാരെങ്കിലും ദൗത്യം ഏറ്റെടുക്കും. അതുകൊണ്ട് ഓർക്കുക, യേശു നൽകുന്ന ഈ വലിയ പാഠം, തോട്ടം പാട്ടക്കാരിൽ നിന്നെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത് എനിക്ക് സംഭവിക്കാതിരിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, എനിക്ക് നൽകിയിരിക്കുന്ന ദാനം അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റാനുള്ള കൃപ തന്നെ നമുക്ക് ദാനം ചെയ്യട്ടെ. കണ്ണിനാലേ